ചിലപ്പോൾ ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങളുമായിട്ട് ആൾക്കാർ വരുമ്പോൾ ഒരു അരമണിക്കൂർ വിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ മുമ്പിൽ ചെന്നിരിക്കുക എന്ന് പറഞ്ഞ് അവർ വരുമ്പോഴത്തേക്ക് അവരുടെ കെട്ടുകൾ അഴിയുന്നുണ്ട്. ഒരു ഒരിക്കൽ ഒരു മധ്യവയസ്കനോ ചെറുപ്പക്കാരോ യുവത്വം ഒക്കെ കടന്ന ഒരാളാണ്. അദ്ദേഹം വലിയ സങ്കടമായിട്ട് വന്നു. എൻ്റെ ഭാര്യ എന്നോടോ എൻ്റെ വീട്ടുകാരോടോ പറയാതെ വിദേശത്തേക്ക് കടന്നു കളഞ്ഞു. ഞാൻ വിളിച്ചാൽ എടുക്കുകയില്ല ഫോൺ. ഈ കുടുംബ വിവാഹ ജീവിതം തകർന്നു പോകരുത്, അച്ഛൻ അവളെ ഒന്ന് ഫോൺ വിളിക്കണം. അപ്പോൾ എനിക്ക് എന്തോ അങ്ങനെ ഫോൺ വിളിക്കാനും തോന്നിയില്ല. ഞാൻ പറഞ്ഞു, നീ അരമണിക്കൂർ വിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ മുമ്പിൽ പോയിരുന്നിട്ട് വരാൻ പറഞ്ഞു. വന്നപ്പോളേ ആദ്യം അമ്മ എന്നെ കണ്ടു, അച്ഛാ ഇവൻ കുടിയനാണ് കേട്ടോ, അതുകൊണ്ടവൾ പോയത്. അവനും വന്ന് പറഞ്ഞു, അമ്മ പറയുന്ന അറിഞ്ഞില്ല, അച്ഛാ മദ്യപാനം കൊണ്ടാണ് തകർച്ച വന്നത്. ഞാൻ പറഞ്ഞു, നിനക്കൊരു ചെറിയ പുസ്തകം ഞാൻ തരാം, അതേലെ ഇപ്പം തന്നെ എഴുതി വെക്കണം, ഇനി എൻ്റെ ആയുസിലൊരിക്കലും മദ്യം തൊടുകയില്ല. മദ്യപാനത്തിലൂടെ മദ്യലഹരിയിലൂടെ പിശാചകത്ത് കയറും. ആ പിശാചാണ് നമ്മുടെ തലയിലെ ചിന്തകളെയെല്ലാം ദുഷിച്ചതാക്കും. ചീത്തയായ ചിന്തകൾ മാത്രം തരും. ഒരു പിശാച ഉള്ളിടത്തേക്ക് ചിലപ്പോൾ ഏഴ് പേരെ വരെ അവൻ കൂട്ടിക്കൊണ്ടുവരുമെന്ന് ഈശ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പിശാച അകത്ത് കയറിയാൽ അവൻ പോകുകയല്ലെന്ന് മാത്രമല്ല, പിന്നെയോ അവൻ അവൻ്റെ കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ടുവരും. അതുപോലെയാണ് പോർണോഗ്രഫി, ബ്ലൂ ഫിലിം, വൃത്തികെട്ട സിനിമ. നമുക്കറിയാം ഇത് കാണുന്നതും നോക്കുന്നതും തെറ്റാണ്, ഇത് പാപകരമാണ്. എന്നിരുന്നാലും ആ ദുഷ്പ്രേരണ, ആ പിശാചിൻ്റെ അടിമത്തത്തിന് നമ്മൾ വിധേയപ്പെടും. എന്നിട്ടോ ഒരു ബ്ലൂ ഫിലിം അല്ലെങ്കിൽ വൃത്തികെട്ട സിനിമ, മറ്റുള്ളവരുടെ നഗ്നത നോക്കിക്കാണുന്ന ആ സിനിമ, സാത്താൻ്റെ പ്രേരണയിൽ ഉണ്ടാക്കിയ ആ സിനിമ നോക്കി ഒന്ന് ആസ്വദിക്കുമ്പോൾ കൂടെ ചെകുത്താനകത്ത് കയറും. പിന്നെ പഠിക്കാനോ പ്രാർത്ഥിക്കാനോ ഉത്തരവാദിത്വപൂർവ്വം ജോലി ചെയ്യാനോ ഒന്നും പറ്റുകയില്ല. അവൻ്റെ തലയ്ക്കകത്ത് ഇവൻ കയറി. ദുശ്ചിന്തകൾ, സമാധാനക്കേടിൻ്റെ ചിന്തകൾ, നിരാശയുടെ ചിന്തകൾ, വെറുപ്പിൻ്റെയും ദേഷ്യത്തിൻ്റെയും സ്വയം കുറ്റം വിധിയുടെയും മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്ന ചിന്തകളെല്ലാം കുത്തിവെക്കും. അത് വല്ലപ്പോഴുമല്ല, വെറുതെ ഇരിക്കുമ്പോഴെല്ലാം സാത്താൻ്റെ പണിപ്പുരം ആക്റ്റീവാകും. അതുകൊണ്ട് നമ്മൾ നേരത്തെ കൊറോണയ്ക്ക് മുമ്പുള്ള കാലത്താണെങ്കിൽ നമ്മളിങ്ങനെ പറയും, അഞ്ച് മുഴുവൻ ദിവസത്തെ ധ്യാനം കൂടണം, എന്നാലേ ശരിക്കും പിശാച് ഇറങ്ങിപ്പോകുള്ളൂ. ഇപ്പം നമുക്ക് അതില്ലാത്ത കാരണം ഇപ്പോൾ പോട്ടാവിഷൻ ഒരു 9-10 ദിവസം അടുപ്പിച്ച് കൂടുക, അതിനകത്തെ ആരാധനയിൽ കൂടുക, അല്ലെങ്കിൽ പിന്നെ കുർബാനയിലും ആരാധനയിലും എല്ലാം കൂടുക, വചനം കേൾക്കുക. ഇപ്പം നമുക്കറിയാം ഈ സമയത്ത് പറ്റിയല്ലെങ്കിൽ യൂട്യൂബിലൂടെ നമുക്ക് സൗകര്യമുള്ള സമയത്ത് കാണാൻ സാധിക്കും. അതിലൂടെയും നമുക്ക് ഡെലിവറൻസ് കിട്ടും, പൈശാചിക പീഡ വിട്ടുപോകും. 12 അപ്പസ്തോലന്മാരെ ഈശോ വിളിച്ചപ്പോൾ ആദ്യം 12 അപ്പസ്തോലന്മാർക്ക് കൊടുത്ത അധികാരം Luke 9:1-2 കൊടുത്തിട്ടുണ്ട്. സകല പിശാചുക്കളുടെയും മേൽ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകുന്നു. എന്താ ഈ സകല പിശാചുക്കൾ? എപ്പോഴും ദുഃഖം, നിരാശ, ആകുലത, ഉത്കണ്ഠ, വെറുപ്പ്, വിദ്വേഷം ഇതെല്ലാം കുത്തിവെക്കുകയാണ്. തല ഇവനകത്ത് കയറിയാൽ പുറത്തുനിന്നും വെറുതെ ഇരിക്കുന്നവരുടെ തല കയറും. വെറുതെ ഇരിക്കാൻ ഒരു ക്രിസ്തീയ വിശ്വാസിക്കും അനുവാദമില്ല. യോഹന്നാൻ്റെ 5:17 ഈശോ പറയുന്നുണ്ട്, എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും അങ്ങനെ തന്നെ. ഞാൻ അടുത്ത് വന്നറിയാവോ, നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം. വെറുതെ ഇരിക്കാൻ പാടില്ല, വെറുതെ ഇരിക്കാൻ പാടില്ല. വെറുതെ ഇരുന്നാൽ, വെറുതെ കിടന്നാൽ അവിടെ ചെകുത്താൻ വരും. ദുഃഖം, നിരാശ, ആകുലത, ഉത്കണ്ഠ, വെറുപ്പ്, വിദ്വേഷം, അശുദ്ധി, ദുരാസക്തി ഇതെല്ലാം കുത്തിവെക്കും. എന്നിട്ടോ നമ്മൾ സ്വയം ശപിക്കും, മറ്റുള്ളവരെ ശപിക്കും. ഇത് മാറ്റം വരണം. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ജോലി ചെയ്യാനുണ്ടെങ്കിൽ ജോലി ചെയ്യാം, നടക്കാൻ പണി നടക്കാൻ പോകാം, ഓടാൻ പണി ഓടാൻ പോകാം. വെറുതെ ഇരിക്കുമ്പോൾ ബൈബിൾ വായിക്കുക, നല്ല വിശുദ്ധന്മാരുടെ ജീവചരിത്രമൊക്കെ വായിക്കുക, നല്ല വചനങ്ങളൊക്കെ കുറിച്ചെടുക്കുക, അടുത്ത തലമുറയ്ക്ക് ഇത് കൊടുത്ത് അടുത്ത തലമുറയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ പങ്കാളികളാകണം.